മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 9 തുറക്കും. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. റൂൾ കർവ് ലൈനിനേക്കാൾ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് നടപടി. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തൊടുപുഴ കുടയത്തൂരിൽ 5 പേരുടെ മരണത്തിനിടയാക്കി ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ കഴിഞ്ഞില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ. കുടയത്തൂർ ദുരന്ത സാധ്യത മേഖലയായിരുന്നില്ല. ഇടുക്കി വയനാട് ജില്ലകളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ഹബ്ബ് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു വീടാണ് നഷ്ടപ്പെട്ടത്. അവിടെ ഈ സ്ഥലം നന്നായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാവുന്നതാണ്. ആ വഴിയിൽ 70 വർഷക്കാലം മുമ്പാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. നേരത്തെ ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൊച്ചി ഒഴികെ ബാക്കി രണ്ടിടങ്ങളിലും, തിരുവനന്തപുരത്തും വടക്കൻ കേരളത്തിലും, ഒരു ഓരോ ഡോപ്ലർ സിസ്റ്റം വീതം സ്ഥാപിക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് പലതവണ കത്തിടപാടുകളിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പോരാതെ പ്രത്യേകിച്ച് സൂക്ഷ്മതല സ്പർശിയായിട്ടുള്ള ഇത്തരം മഴമാപിനികളുടെ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയിലും വയനാട് കോഴിക്കോട് അതിർത്തിയിലും ഓരോ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ഹബ്ബുകൾ സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ പദ്ധതി സംസ്ഥാനത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുസാറ്റ് കാലാവസ്ഥാ പ്രചരണ സംവിധാനം വളരെ മികച്ചതാണ്. കുസാറ്റുമായി കൂടിയാലോചന നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കുസാറ്റുമായി ഔദ്യോഗികമായി തന്നെ സഹകരിക്കുന്നത് ആലോചിക്കുമെന്ന് റവന്യൂ മന്ത്രി മറുപടി നൽകി. കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കാലാവസ്ഥ പ്രവചന വിഭാഗം വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരു വിഭാഗമാണ്. കഴിഞ്ഞ തവണത്തെ പ്രളയം ഉണ്ടായപ്പോൾ അവരുമായി വേണ്ടത്ര കൂടിയാലോചന SDMA തന്നെ നടത്തിയിരുന്നു. അക്കാര്യത്തിൽ തർക്കമില്ല. അങ്ങിവിടെ പറഞ്ഞതുപോലെ IMD മാത്രമല്ല, കഴിഞ്ഞ 1 വർഷക്കാലം മുമ്പ് സെപ്റ്റംബർ മാസം വരെ 1 വർഷക്കാലത്തെ സമയം കൊടുത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടേത് ഉൾപ്പെടെയുള്ള പ്രവചന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നാലോചിച്ചിരുന്നു. ആലോചനയല്ല. നമ്മളിപ്പോ സ്കൈമെറ്റും എർത്ത് നെറ്റ്വർക്കും IBM ഗ്രാഫും നമ്മൾ പണം കൊടുത്ത് കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ പ്രവചനങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയുമായി ഇക്കാര്യങ്ങൾ ആലോചിക്കുന്നതിൽ ഒരു തടസ്സവും ഇപ്പോൾ ഇല്ല. ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഔപചാരികമായി ഇതിന്റെ ഭാഗമാക്കി മാറ്റുന്ന കാര്യവും നമുക്ക് പരിഗണിച്ച് ചെയ്യാവുന്നതാണ്.